കോഴിക്കോടിന്റെ ചങ്ങായി ആരായിരിക്കും? കോഴിക്കോട് നിന്ന് യഥാർത്ഥ മധുരം നുകരാൻ പോകുന്നത് ആരായിരിക്കും? മുഹമ്മദ് ഷഹീദ് നമുക്ക് വിവരങ്ങൾ നൽകും. അതിനു മുമ്പ് കോഴിക്കോടിന്റെ ഒരു പൊതുചിത്രം നമുക്ക് പരിശോധിക്കാം. കോഴിക്കോട് രാഘവേട്ടൻ എന്ന് ഹൃദയം തുറന്ന് വിളിച്ച അവരുടെ എം പി എം കെ രാഘവനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവർ കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് എത്തിച്ചത്. നമ്മുടെ മുന്നിലേക്ക് കഴിഞ്ഞ വർഷത്തെ, കഴിഞ്ഞ 2019 പോരാട്ട ചിത്രം എത്തുകയാണ്. എം കെ രാഘവൻ 493,444 വോട്ടുകൾ നേടി. അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് പാർലമെന്റിലേക്ക് പോയി. എ പ്രദീപ് കുമാറിലൂടെ മികച്ച പോരാട്ടമാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത്. 400,000 കടന്നു അവരുടെയും പോക്കറ്റിൽ വീണ വോട്ടുകൾ എന്ന് പറയുന്നത്. 408,219 വോട്ടുകളാണ് കോഴിക്കോടിന്റെ കടപ്പുറത്ത് നിന്ന് വാരിയെടുത്തത് എൽ ഡി എഫ്. ഒപ്പം പ്രകാശ് ബാബു, ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് പ്രകാശ് ബാബുവിലൂടെ 151,216 വോട്ടുകൾ ബി ജെ പിയും സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ 85,000 വോട്ടുകൾ, 85,225 വോട്ടുകളുടെ വലിയ മാർജിൻ നേടിക്കൊണ്ടാണ് എ പ്രദീപ് കുമാർ കഴിഞ്ഞ തവണ കോഴിക്കോട് നിന്ന് എം കെ രാഘവൻ കഴിഞ്ഞ തവണ കോഴിക്കോട് നിന്ന് പാർലമെന്റിലേക്ക് പോകുന്നത്. കോഴിക്കോടിന്റെ ഒരു മത്സര ചിത്രം നമുക്ക് പരിശോധിക്കാം. 1,245,000 വോട്ടർമാരാണ് 2019 അവിടെ നിന്ന് ഉണ്ടായിരുന്നത്. അതിൽ ഏതാണ്ട് 10,00,000 79% പോളിംഗ് പേഴ്സന്റ് 2019 അവിടെ നിന്ന് രേഖപ്പെടുത്തി. അവിടെ നിന്നുകൊണ്ടാണ് ഇത്രയും വലിയ മാർജിൻ, 85,000 വോട്ടുകളുടെ വലിയ മാർജിൻ അവിടെ നിന്ന് എം കെ രാഘവൻ സ്വന്തമാക്കിയത്. ഇനി നമുക്ക് 2024 മത്സര ചിത്രം എന്ത് എന്ന് പരിശോധിക്കാം. 2024 സ്ഥാനാർത്ഥി ചിത്രത്തിൽ അവശേഷിക്കുന്നത്, അതായത് തുടർച്ചു നേടുന്നത് എം കെ രാഘവൻ തന്നെയാണ്. എം കെ രാഘവൻ യു ഡി എഫിന് വേണ്ടി വീണ്ടും ഒരു അംഗത്തിന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കരീമിക്ക എന്ന പേരുമായി എളമരം കരീം കോഴിക്കോട് നിന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി എത്തുകയാണ്. ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എളമരം കരീം എൽ ഡി എഫിന്റെ സാരഥിയാകുന്നു. കഴിഞ്ഞ തവണ പ്രകാശ് ബാബുവെങ്കിൽ ഇത്തവണ മുതിർന്ന നേതാവ് എം ടി രമേശ് ബി ജെ പിക്ക് വേണ്ടി അവിടെ പോരാടാനെത്തുന്നു. അങ്ങനെ മൂന്ന് പേരുടെയും, മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ കോഴിക്കോട് നിന്നൊരു ഭാഗ്യ പരീക്ഷണത്തിന് വീണ്ടും ഇറങ്ങുന്നു. മൂർച്ചയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരായിരിക്കും കോഴിക്കോടിന്റെ ആവശ്യങ്ങളുമായി, കോഴിക്കോടിന്റെ വികസന ആവശ്യങ്ങളുമായി പാർലമെന്റിലേക്ക് പോകുന്നത് എന്ന വലിയ ചോദ്യത്തിന്റെ ഉത്തരം നാളെ നമ്മളെ തേടിയെത്തും. കോഴിക്കോടിന്റെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ എം കെ രാഘവൻ തുടർച്ചയായ വിജയങ്ങളിലൂടെ യു ഡി എഫിന് നൽകുന്ന വലിയൊരു ആത്മവിശ്വാസം അവിടെ നിൽക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വലിയ വിജയം സ്വന്തമാക്കാൻ എം കെ രാഘവനോട് എതിരിട്ട് നിൽക്കാൻ കഴിയുന്ന തലയെടുപ്പുള്ള നേതാവ് എന്ന രീതിയിലാണ് എളമരം കരീമിനെ എൽ ഡി എഫ് അവിടെ പരീക്ഷിക്കുന്നത്. അതേസമയത്ത് എം ടി രമേശ് എന്ന ഏറ്റവും മുതിർന്ന നേതാവിനെ, ഏറ്റവും ജനകീയനായ നേതാവിനെ, തങ്ങളുടെ അണികളോട് കൃത്യമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന, ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തെ കൃത്യമായി ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവിലൂടെയാണ് കോഴിക്കോട് വലിയ ഒരു ഒരു പോരാട്ടം ബി ജെ പി കാഴ്ചവെക്കാൻ ഉറച്ചിറങ്ങിയതും ആ വലിയ പ്രചരണത്തിലൂടെ അതിന് നേതൃത്വം നൽകിയതും എല്ലാം അതിനുവേണ്ടി വലിയ ശ്രമം നടത്തിയതുമെല്ലാം. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് നമുക്ക് അവസാന നിമിഷത്തെ വിവരങ്ങൾ നൽകും. മുഹമ്മദ് ഷഹീദിലേക്ക് നമുക്ക് പോകാം. ഷഹീദ്, കോഴിക്കോട് എം കെ രാഘവൻ ഒരു പകരക്കാരനുണ്ടാകുമോ, അതോ എം കെ രാഘവൻ തന്നെ പാർലമെന്റിലേക്ക് പോകുമോ? എം ടി രമേശ് എത്രത്തോളം വലിയ പോരാട്ടമോടെ നടത്താൻ കഴിഞ്ഞു എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ? എന്താണ് അവസാന നിമിഷമോടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഷഹീദ്? അത് തീർച്ചയായും കോഴിക്കോട് ഈ അവസാന ഘട്ടത്തിൽ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രമുള്ള ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. അതായത് കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ട് 2009 എം കെ രാഘവൻ പടിപടിയായി മാറി, സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ 85,000+ ഭൂരിപക്ഷത്തിലേക്ക് രാഘവന് മറി പോകാൻ കഴിഞ്ഞു. ഈ രാഘവൻ്റെ ജനകീയതയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ചിരി, ജനങ്ങളുമായുള്ള ഇടപെടലിന് അതിനാണോ ജനങ്ങൾ മുൻതൂക്കം നൽകുന്നത്? അതല്ല, മറിച്ച് രാഘവൻ്റെ ഈ ജനകീയതയെ മറികടക്കാൻ വേണ്ടി സി പി എം ഇത്തവണ കരുതിക്കൂട്ടി തന്നെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം, കോഴിക്കോട്ടുകാരനായ അവർക്കിൻ്റെ പരിചയമുള്ള എളമരം കരീമിൻ്റെ സ്ഥാനാർത്ഥിയായി വെക്കുന്നു. അങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരത്തിലേക്ക് കോഴിക്കോട് കടക്കുന്ന ഒരു ഘട്ടം, മുൻകാലത്തിനുണ്ടായിരുന്ന പരിമിതികളെ മറികടക്കാൻ ഇത്തവണ സി പി എം ശ്രമിക്കുന്നു. അങ്ങനെ തന്നെയാണ് എളമരം കരീമിനെ മുന്നോട്ട് വെച്ചത്. അതെല്ലാം ഫലം എടുക്കാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ സി പി എമ്മിന് അതിന് അത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞോ, നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. പ്രചരണത്തിൽ പല വിഷയങ്ങളുണ്ടായിരുന്നു, ഏറ്റവും പ്രധാനമായും ദേശീയ രാഷ്ട്രീയം തന്നെയായിരുന്നു. എളമരം കരീം രാജ്യസഭയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അത് പ്രധാനമായും മുൻകൂട്ടി പ്രചരണ വിഷയമാക്കി സി പി എം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. രാഘവൻ അത്തരത്തിൽ ഇടപെടൽ നടത്തിയില്ല എന്ന് തുടങ്ങിയ അത്തരത്തിലുള്ള തികച്ചും രാഷ്ട്രീയ എതിരാളിയോടുള്ള അത്തരത്തിലുള്ള വ്യക്തിപരമായ അത്തരത്തിലുള്ള വിമർശനങ്ങൾ പോലും പാർലമെന്ററി ഏരിയ എന്ന രീതിയിലൊക്കെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം റിസൾട്ടായി മാറിയോ എന്ന് നമുക്ക് അന്വേഷിക്കാം. ഇവിടെ ഇപ്പോഴുള്ളത് ചുവട്ടുതൊഴിലാളികളുടെ ഒരു കേന്ദ്രത്തിലാണ് കോഴിക്കോട്ട്. ഞാനുള്ളത് ആര് ജയിക്കും കോഴിക്കോട്? കോഴിക്കോട് ആര് ജയിക്കുന്നു വെച്ചാൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എങ്കിലും
ഞാനൊരു എൻ്റെ ഒരു ഇത് വെച്ചിങ്ങനെ കെരിമിക ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വലിയ ജനകീയനായൊരു നേതാവാണ്, മൂന്ന് തവണ ആയിട്ട് ഇവിടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്, എം പി ആയിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവിട്ടിരിക്കുകയാണ്. മറികടക്കാൻ പറ്റും രാഘവൻ്റെ ജനകീയത? ജനകീയത മറികടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫ് തന്നെ പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോരാത്തതിന് പിന്നെ കരിമിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നന്നായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ നമ്മുടെ ഈ ട്രേഡ് യൂണിയൻ രംഗങ്ങളിലും മറ്റും അവിടെ കോഴിക്കോട് പിടിക്കും അല്ലേ എന്ന് ഞാൻ കരുതുന്നു. കേട്ടാ, കോഴിക്കോട് യു ഡി എഫ് ചില കഴിഞ്ഞ മൂന്ന് തവണത്തെ ആ വിജയത്തോടെ നിലനിർത്തും. എളബരം ഗരീബാണ്, സി പിഎം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, കോഴിക്കോട് നഗരവാസികൾക്ക് അത്രയും പരിചിതനായ ആളാണ്. ഭരണം പരാജയമാണ്, അതാണ്. ഭരണവിരുദ്ധ വോട്ട് കിട്ടും, അവർ തന്നെ കിട്ടും. ഈ കോൺഗ്രസിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പലരും പാര വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പാര വെച്ച് അത് ഞാൻ വിശ്വസിക്കുന്നില്ല. പലർക്കെതിരെ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ പ്രശ്നം. കൂടുതൽ തൊഴിലാളികളുണ്ട് ചേട്ടാ, തിരക്കിലാണെന്ന് തോന്നുന്നുണ്ട്. ആര് ജയിക്കും നാളെ? ഇപ്പം റിസൾട്ട് അറിയാൻ കുറച്ച് സമയം കൂടി. കോഴിക്കോടിൽ രാഘവട്ടം ജയിക്കും. 16-18 സീറ്റ് വരെ യു ഡി എഫ് ഭയങ്കര കോൺഫിഡൻസ്. കരീംക്കന്റെ ഈ വലിയ അധികാരത്തെ ഒക്കെ ഉണ്ട്, അതൊന്നും നടക്കില്ല. കരീംക്കന്റെ പ്രതീക്ഷ ഒന്നും രാഘവട്ടന്റെ ഇടയിൽ നടക്കില്ല. രാഘവട്ടം വ്യക്തമായ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. രാഘവട്ടം ജയിക്കും. ഏതാ കോൺഗ്രസ്? കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് ജയിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, രാഘവട്ടം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ജയിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത കുറവ് ഇവിടെ ഇല്ല. തൊഴിലാളി നേതാവായിട്ട് വന്ന ആളല്ലേ കരീംക, അപ്പം സ്വാഭാവികമായിട്ട് ആ അടിത്തട്ട് എന്നുള്ള പിന്തുണ ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ല, അത് പിന്നെ വേറൊരു ഘട്ടം. ഇത് അതിനല്ലല്ലോ നമ്മൾ കാര്യമായിട്ട് ഭരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ ഭരണം ഇവനെ നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ, അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ തിരിച്ചു പിടിക്കാനെ കൊണ്ട് കോൺഗ്രസ് ഇവിടെ ജയിച്ചാൽ മതിയാവും. ആ തലത്തിൽ എല്ലാ പിന്നെ ആളുകളും കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിന് കോൺഗ്രസിനായിരിക്കും വോട്ട്. അതെ അതെ, സി പി എം ഒക്കെ ഒരേ മുന്നണിയിലാണ് നിൽക്കുന്നത്. ആ അങ്ങനെ അങ്ങനെ പറയാം. ഇന്ത്യൻ മുന്നണി എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാം. ഓക്കെ, ദേശീയ രാഷ്ട്രീയ പരിഗണനയുണ്ട്, രാഘവന്റെ ജനകീയതയുണ്ട്, അതെല്ലാം മുൻനിർത്തി രാഘവൻ ജയിക്കുമെന്ന് പറയുന്ന ആളുകളുണ്ട്. ജയം രാഘവന്റെ കൂടെയാണെന്ന് ഇത്തവണയും നാലാം തവണയും കോഴിക്കോട്ട് രാഘവ യുഗം ആയിരിക്കുമെന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഇത്തവണ എളബരം കരീബിനെ വെച്ച് തിരിച്ചു പിടിക്കുമെന്നുള്ള ചേട്ടാ. ഇതിനെക്കുറിച്ച് കോഴിക്കോട് രാഘവനാണ് സാധ്യത. ഏതാ പാർട്ടി? ഞാൻ ബി ജെ പി ആണ്. ബി ജെ പി ആണ്. പക്ഷേ രാഘവൻ ജയിക്കുന്ന ഇവിടുത്തെ ട്രെൻഡ് ഇപ്പം ഏകദേശം രാഘവനാണ്. ആ ബി ജെ പിക്ക് ഇത്തവണ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? വോട്ട് കൂട്ടും? വോട്ട് ശതമാനം എന്തായാലും കൂടും, കാരണം നല്ല താഴെത്തട്ടിലൊക്കെ നല്ല വർക്കുകൾ നടന്നിട്ടുണ്ട്. മനസ്സിലാക്കിയെടുത്തോളം നല്ല കാര്യങ്ങൾ നടിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ മോദി പകരം മോദിക്ക് പകരം വേറൊരാളെ പ്രധാനമന്ത്രിയായി കാണാൻ നമുക്ക് ഇവിടെ ഇല്ല. കാരണം മോദി അത്രത്തോനെ ഇവിടെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. എന്തായാലും എം ടി വോട്ടിംഗ് ശതമാനം എന്തായാലും ഭൂരിപക്ഷം ജയിക്കുന്ന തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ജയിക്കില്ല എന്ന് ഞങ്ങൾ പറയില്ലല്ലോ, കാരണം എന്തായാലും വോട്ടിംഗ് ശതമാനം ഞങ്ങൾ വളരെയേറെ കൂടുന്നു. രാഘവൻ ജയിക്കുന്നതാണ് ബി ജെ പി ആണെങ്കിൽ പോലും രാഘവൻ ജയിക്കുന്നതാണ് നിങ്ങളുടെ ഒരു കണക്ക് തോന്നുന്നത്? എന്റെ മാത്രമാണ് പറഞ്ഞത്. മധു, ആ തരത്തിലാണ് ഒരു പണത്തൂക്കം രാഘവന് മുന്നിൽ ആളുകൾ കാണുന്നു. അത് ബി ജെ പി പ്രവർത്തകനോട് കൂടി നമ്മൾ സംസാരിച്ചത്. രമേശിനാണ് വോട്ട് ചെയ്തത്, പക്ഷേ രാഘവൻ ഈ ഏറ്റവും അവസാനം നാളെ റിസൾട്ട് അറിയാൻ പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് എം കെ രാഘവനായിരിക്കും വിജയക്കൊടി പാറിക്കുക എന്നാണ്. പക്ഷേ ഏതായാലും സി പി എമ്മിന് ഇത് അഭിമാന പ്രശ്നം തന്നെയാണ്. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം പോലും കോൺഗ്രസ്സിന് എം എൽ എമാരില്ലാത്തൊരു ഒരു നാടാണ് കോൺഗ്രസ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. അവിടെയാണ് 2009 മുതൽ കോൺഗ്രസ് ലോക്സഭയിൽ ജയിച്ചു പോരുന്നത്, എം കെ രാഘവൻ ജയിച്ചു പോരുന്നത്. ആ വ്യക്തിപ്രഭാവത്തിനെ തടയിടാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു കരീം. പക്ഷേ അത് കരീമിന് സാധിക്കുമോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ഇനി കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. തുല്യശക്തികളായ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന കാഴ്ച കോഴിക്കോട് നിന്ന് കാണാൻ കഴിയും. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം. ഈ തുല്യശക്തികൾ ഏറ്റുമുട്ടുന്ന സമയത്ത് 7.9% മാർജിനായിരുന്നു കഴിഞ്ഞ തവണ എം കെ രാഘവൻ ഉള്ളത്. വലിയ പ്രചണ്ഡമായ പ്രചാരണമൊക്കെ നടക്കുന്ന സമയത്ത്, നേർക്കുനേർ പോരാട്ടം നടക്കുന്ന സമയത്ത് 85,000 വോട്ടിന്റെ ഒരു മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മത്സരത്തിൽ കടന്നു പോകാൻ കഴിയുമോ എന്നതൊരു ചോദ്യമാണ്. വളരെ യാഥാർത്ഥ്യബോധത്തോടെ അടുത്ത് നിൽക്കുന്ന ഒരു ബി ജെ പി പ്രവർത്തകന്റെ പ്രതികരണം കൂടി നമ്മൾ കണ്ടു. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പിന് എവിടെ മാധ്യമങ്ങൾ മയക്കു വെച്ചിട്ടുണ്ട് എങ്കിലും അവനവന്റെ സ്ഥാനാർത്ഥി എത്ര വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് കൃത്യമായി അറിയാമെങ്കിലും അവനവന്റെ സ്ഥാനാർത്ഥി എന്നാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ അണികളും പറയുക. പക്ഷെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ഒരാൾ, ബി ജെ പിയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു അണി, കൃത്യമായി പറയുകയാണ് എം ടി രമേശനാണ് വോട്ട് ചെയ്തത്, എം ടി രമേശ് വോട്ട് ജയിക്കുമെന്നേ ഞങ്ങൾ പറയാൻ പാടുള്ളൂ, പക്ഷേ എം കെ രാഘവനാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് അദ്ദേഹം പറയുന്നു. അത് വളരെ യാഥാർത്ഥ്യബോധത്തോട് ഉള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് അദ്ദേഹം പറയാൻ ശ്രമിച്ചതിനെ നമുക്ക് ബഹുമാനിക്കുകയും ചെയ്യാം.